നമസ്കാരം. തിരുവനന്തപുരത്ത് കടക്കൂട്ടത്ത് ശ്രീമതി ശോഭ സുരേന്ദ്രൻ തന്റെ പ്രചരണ യജ്ഞത്തിന് തുടക്കമിടുകയാണ്. ഇന്നലെ വരെ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വമൊക്കെ ചൂണ്ടിക്കാട്ടി ചില യു ഡി എഫ് നേതാക്കളും എൽ ഡി എഫ് നേതാക്കളും ഒക്കെ പറയുന്നത് കേട്ടു, പലതും പറയുന്നത് കേട്ടു. പക്ഷേ ശക്തയായ സാരഥി, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ശോഭ സുരേന്ദ്രൻ എൻ ഡി എക്ക് വേണ്ടി, ബി ജെ പിക്ക് വേണ്ടി കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇറങ്ങുകയാണ്. പ്രവർത്തകർ എല്ലാവരും ആഹ്ലാദ തിമിർപ്പിലാണ്, ആവേശ തിമിർപ്പിലാണ്. കൃത്യമായി ജനങ്ങളുടെ, പ്രത്യേകിച്ച് വിശിഷ്യ സ്ത്രീകളുടെ മനസ്സറിയുന്ന ശ്രീമതി ശോഭ സുരേന്ദ്രൻ. പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്കും അതുപോലെ അശരണർക്കും അബലകൾക്കും ഒപ്പം നിൽക്കുന്ന ശോഭ സുരേന്ദ്രൻ, രാഷ്ട്രീയം നോക്കാതെ പി എസ് സി സമര മുഖത്തേക്ക് ഇറങ്ങിച്ചെന്ന ശോഭ സുരേന്ദ്രൻ, അവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം നിരാഹാര സമര ബിരുന്നുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ച ശോഭ സുരേന്ദ്രൻ കഴക്കൂട്ടത്തിൻ്റെ ശോഭയാകുന്നു, ശോഭയാകുന്നു, കത്തിജ്വലിച്ച് നിൽക്കുന്നു. മാധ്യമങ്ങളോട് ശ്രീമതി ശോഭ പ്രതികരിക്കുകയുണ്ടായി. ശബരിമല വിഷയത്തിലടക്കം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാരുടെ, സ്ത്രീകളുടെ കണ്ണീരിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഉരുകിയൊലിച്ചു പോകും. കടകംപള്ളിക്ക് അതിനു മുന്നിൽ, അമ്മമാരുടെ കണ്ണീരിന് മുന്നിൽ മുട്ടുകുത്തേണ്ടി വരും എന്നാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് ശരിയുമാണ്. ശബരിമല വിഷയത്തിൽ മുതലക്കണ്ണീരെടുക്കുന്ന കടകംപള്ളി, ബീഫ് ഫെസ്റ്റിവൽ നടത്തി പൊതുവഴിയിൽ ഇരുന്ന് ബീഫ് ശാപ്പിട്ടുകൊണ്ട് ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വിചാരങ്ങൾക്കും എതിരെ ശബ്ദിച്ച കടകംപള്ളി സുരേന്ദ്രൻ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം വാതുറക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ഭൂമിയും അടക്കം വിൽക്കുകയും പാട്ടത്തിന് കൊടുക്കുകയും ചെയ്യാൻ ശ്രമിച്ച ദേവസ്വം മന്ത്രി, ക്ഷേത്രങ്ങളെ കച്ചവട ചരക്കുകളാക്കി അല്ലെങ്കിൽ കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റിയ അല്ലെങ്കിൽ കച്ചവട കേന്ദ്രങ്ങളാക്കി കണക്കാക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ അല്ലെങ്കിൽ ഇടതുപക്ഷം, അമ്മമാരുടെ കണ്ണീരിന് മുന്നിൽ ഒന്നുമല്ല നിങ്ങൾ എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ. നാമജപ അവകാശത്തിന് വേണ്ടി പോരാടിയ അമ്മമാരുടെ കണ്ണീരിന് മുന്നിൽ കടകംപള്ളിക്ക് മുട്ടുകുത്തേണ്ടി വരും, ഉരുകിയൊലിക്കും കടകംപള്ളി, കഴക്കൂട്ടത്ത് എൻ ഡി എ വിജയം വരിക്കും എന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ശോഭ സുരേന്ദ്രന്റെ വരവോടുകൂടി കടകംപള്ളി ക്യാമ്പുകൾ ഒരുതരം മ്ലാനതയുടെ അല്ലെങ്കിൽ ഒരുതരം ആശങ്കയുടെ ഒരു മനസ്സുമായിട്ടാണ് കടകംപള്ളി ക്യാമ്പുകൾ കഴക്കൂട്ടത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ ഇപ്പോൾ മൂകമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ശബരിമലയിലെ ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ പ്രതിസ്ഥാനത്ത് വിശ്വാസ സമൂഹം കണക്കാക്കുന്ന വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ആചാരലംഘനത്തിനെതിരെ പമ്പയിലെത്തി സമരം നടത്തിയ ശോഭ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായത് ബി ജെ പിക്ക് എൻ ഡി എക്ക് തീർച്ചയായും അതൊരു വിജയഘടകം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശ്രീമതി ശോഭ സുരേന്ദ്രൻ തീർച്ചയായും കഴക്കൂട്ടത്ത് വിജയ കിരീടം ചൂടും. ഇവിടെ ശബരിമല ആചാരലംഘനത്തിന് കൂട്ടുനിന്ന, അതിന് മുൻപന്തിയിൽ നിന്ന കടകംപള്ളി സുരേന്ദ്രൻ തോറ്റ് തുന്നമ്പാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ പ്രാഥമിക ഘട്ടത്തിൽ കടക്കൂട്ടത്തെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുതന്നെയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കിയതും. ജനങ്ങൾ തീർച്ചയായും ശോഭ സുരേന്ദ്രൻ ഒപ്പം തന്നെ നിൽക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രന്. തീർച്ചയായും ഉറച്ച കാൽവെപ്പുകളോടെ, ഉറച്ച വാക്കുകളോടെ, തീരുമാനങ്ങളോടെ മുമ്പോട്ട് പോകുവാൻ പ്രിയപ്പെട്ട സഹോദരിക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.